പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി മുൻ ചെയർമാൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പിനെതിരെ പോസ്റ്റർ പ്രചാരണം. കൊച്ചിയിലെ ഭാഗ്യോദയം കമ്പനിയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് അപകീർത്തി ഉണ്ടാക്കുന്ന നടപടികളെന്ന് നാരായണക്കുറുപ്പ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. 100 വർഷത്തോളം പാരമ്പര്യമുള്ള കൊച്ചിയിലെ ഭാഗ്യോദയം കമ്പനിക്ക് കോടികളുടെ ആസ്തിയുണ്ട്. ഇവയിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നതായി കമ്പനിയിൽ തന്നെ ഒരു വിഭാഗം പരാതിപ്പെട്ടതോടെ 6 മാസം മുൻപാണ് കമ്പനി ലോ ട്രിബ്യൂണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത്. ചുമതലയേറ്റ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് നേരിട്ട ആദ്യ വെല്ലുവിളി കൊച്ചി പച്ചാളത്തെ ഈ ഭൂമിയെ ചൊല്ലിയാണ്. ഇങ്ങനെ വാഹന പാർക്കിങ്ങിനായി ഇത് നൽകിയിട്ട് 4 വർഷമായി. എന്നാൽ വാടക കരാറിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ റദ്ദാക്കി പുതിയ കരാറുണ്ടാക്കി. അതിനു പിന്നാലെ ഒരു രാത്രി ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് ഈ ലോറി. ഇക്കാണുന്ന വലിയ ബസ്സുകൾ പുറത്തിറക്കാൻ പാടുപെടണം. ലോറി ആരുടെയെന്നോ ആരെ കൊണ്ടിട്ടുവെന്ന് ആർക്കും അറിയില്ല. അന്വേഷിക്കാൻ പോലീസും തയ്യാറല്ല. സിവിൽ തർക്കമെന്നാണ് ഭാഷ്യം. പോലീസ് ആക്ട് അനുസരിച്ച് പല നടപടികളെടുക്കാം. അത് നടപടി എടുക്കില്ല എന്നുള്ളത് അവരുടെ അബ്ഡിക്കേഷൻ ഡ്യൂട്ടി. അവരതിൽ നിന്ന് മാറി ഒഴിഞ്ഞു മാറുക, അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഗുണ്ടാ സംഘങ്ങളാണ് പിന്നിൽ. ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടിയില്ലെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. പോലീസിന് കംപ്ലൈന്റ് എടുത്ത് യാതൊരു ആക്ഷനും ഇല്ല. നഗര മധ്യത്തില് ഗുണ്ടാ വളയാട്ടം പറഞ്ഞത്. ഇതിന് പുറമെയാണ് വ്യക്തിപരമായും അധിക്ഷേപിക്കാനുള്ള ശ്രമം. ഭാഗ്യോദയം കമ്പനിയുടെ പരിസരത്തും പുല്ലേപ്പടിയിലെ തന്റെ വീടിന് മുന്നിലും ഈ പോസ്റ്ററുകൾ പതിച്ചവരുടെ ദൃശ്യങ്ങൾ അടക്കം നൽകിയിട്ടും ഒരു നടപടിക്കും പോലീസ് തയ്യാറല്ലെന്നും കേരള ഹൈക്കോടതിയിലെ ഈ മുൻ ജഡ്ജി പരാതിപ്പെടുന്നു. മനോരമ ന്യൂസ്, കൊച്ചി.